നമസ്കാരം എല്ലാവർക്കും. ടെക്കി സ്പോർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഈ സീസണിലെ ആദ്യത്തെ വിദേശ താരത്തിൻ്റെ സൈനിങ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മളീ ഒരു ചാനൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോയിൽ റൂമർ എന്ന രീതിയിൽ gold.com എന്ന് പറയുന്ന സൈറ്റ് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് ജംഷദ്പൂർ FC കഴിഞ്ഞ സീസണിൽ ജംഷദ്പൂർ FC വേണ്ടി കളിച്ചിട്ടുള്ള മിഡ്ഫീൽഡറായിട്ടുള്ള മാരിയോ ആർക്കസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കരിയർ സ്റ്റേറ്റസും കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം ആയിരിക്കും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു വീഡിയോ എത്തിച്ചേർന്നായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ സൈനിങ് ആണ്, ആദ്യത്തെ വിദേശ സൈനിങ് ആണ് മാരിയോ ആർക്കസ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ആരാധകർ ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു താരത്തിൻ്റെ സൈനിങ്ങിലൂടെ നിറവേറിയിരിക്കുന്നത്. നമുക്കറിയാം എല്ലായ്പ്പോഴും ആരാധകർ ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു സ്പാനിഷ് താരത്തെ ടീമിലെത്തിക്കണം എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഒരു മികച്ച മിഡ്ഫീൽഡറെ, വിദേശ താരങ്ങളായിട്ടുള്ള ഒരു മികച്ച മിഡ്ഫീൽഡറെ ടീമിലെത്തിക്കണമെന്നും എപ്പോഴും ആരാധകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സ്റ്റീഫൻ പിയേഴ്സിനെ പോലുള്ള ബോക്സ് ടു ബോക്സ് കളിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച യുവതാരത്തെ, യുവ മിഡ്ഫീൽഡറെ ടീമിലെത്തിക്കണമെന്നും ആരാധകർ, ഇതിനോട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരാശകരമായിട്ടുള്ള പെർഫോമൻസിനെ തുടർന്ന് ആരാധകർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറായിട്ട് നമുക്ക് മാരിയോ ആർക്കസിൻ്റെ സൈനിങ്ങിനെ കണക്കാക്കാം. ഇതെല്ലാം ഈ ഒരു രീതിയിലെല്ലാം നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കളിക്കാരനാണ് മാരിയോ ആർക്കസ്. ഒരു സ്പാനിഷ് താരമാണ്, അതോടൊപ്പം തന്നെ ഒരു മിഡ്ഫീൽഡറാണ്, ഒരു യുവ മിഡ്ഫീൽഡറാണ്, 27 വയസ്സുള്ള ഒരു യുവ താരമാണ് മാരിയോ ആർക്കസ്. അതോടൊപ്പം തന്നെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്, അദ്ദേഹത്തിന് ഡിഫൻസിലും അതോടൊപ്പം തന്നെ അറ്റാക്കിങ്ങിലും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കളിക്കാരനാണ് മാരിയോ ആർക്കസ്. ISL കാണുന്ന ആരാധകർക്ക് തീർച്ചയായിട്ടും ഈ ഒരു താരം പരിചിതനായിരിക്കും. കഴിഞ്ഞ സീസണിൽ ജംഷദ്പൂർ FC വേണ്ടി മിഡ്ഫീൽഡിൽ വളരെ മികച്ചൊരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു താരമാണ് മാരിയോ ആർക്കസ്. കഴിഞ്ഞ സീസണിൽ ജംഷദ്പൂർ FC വേണ്ടി 18 മത്സരങ്ങളും കളിച്ചിട്ടുള്ള ഒരു താരമാണ്. സീസണിൽ എല്ലാ മത്സരങ്ങളും ജംഷദ്പൂർ FC വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് മാരിയോ ആർക്കസ്. ഈ ഒരു 18 മത്സരങ്ങളിൽ നിന്നും 3 ഗോളും 2 അസിസ്റ്റും ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണെങ്കിലും ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ്. ഇദ്ദേഹത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അറ്റാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 3 ഗോളും 2 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ എടുത്തിട്ടുള്ള, ജംഷദ്പൂർ നിരയിൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ എടുത്തിട്ടുള്ള ഒരു താരമാണ് മാരിയോ ആർക്കസ്. 31 ഷോട്ടുകളാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അതോടൊപ്പം തന്നെ 7 ഷോട്ട് ഓൺ ടാർഗറ്റുകളും ഇദ്ദേഹത്തിലുണ്ട്. ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഇൻ്റർസെപ്ഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ടാക്കിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇദ്ദേഹം തന്നെയാണ് ജംഷദ്പൂർ FC ഏറ്റവും മികച്ച രീതിയിലൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. ജംഷദ്പൂർ FC വേണ്ടി 24 ഇൻ്റർസെപ്ഷൻ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 49 ടാക്കിളുകളാണ് അദ്ദേഹം ജംഷദ്പൂർ FC ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരു ഡിഫൻസീവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻസിലും ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ നല്ല രീതിയിൽ തന്നെ ജംഷദ്പൂർ FC ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ടാക്കിളുകളുടെ കാര്യത്തിൽ 49 ടാക്കിൾ എന്ന് പറയുമ്പോൾ ജംഷദ്പൂർ FC നിരയിൽ 2nd സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. അതോടൊപ്പം തന്നെ 1312 ടച്ചസും ഇദ്ദേഹത്തിനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പർ ഓഫ് പാസുകളുടെ ഒരു എണ്ണം തന്നെയാണ്. 1127 പാസുകളാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ജംഷദ്പൂർ FC വേണ്ടി കംപ്ലീറ്റ് ചെയ്തത്. ഇത് 82% പാസിംഗ് ആക്യുറസിയും ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കണക്ക് തീർച്ചയായിട്ടും കൗതുകരമായിട്ട് മാറുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഏറ്റവും കൂടുതൽ പാസുകൾ നടത്തിയിട്ടുള്ള ഒരു താരമാണ് സ്ലാവിസ സ്റ്റോയാനോവിച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു പാസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 569 പാസുകളാണ് സ്ലാവിസ സ്റ്റോയാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹയസ്റ്റ് നമ്പർ ഓഫ് പാസുകളുടെ എണ്ണം. അതേസമയം മാരിയോ ആർക്കസിലേക്ക് വരികയാണെങ്കിൽ 1127 പാസുകളാണ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യാസമേ നമുക്ക് മനസ്സിലാക്കാം. മിഡ്ഫീൽഡിൽ പന്ത് ഹോൾഡ് ചെയ്ത് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്ന ഒരു ഇതാണ് പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു താരത്തിൻ്റെ അഭാവം. അപ്പോൾ അതെന്തായാലും ഈ ഒരു തരത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരു താരം നമ്മുടെ ടീമിലുണ്ട്. ആ ഒരു താരത്തിന് വ്യക്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കഴിഞ്ഞ സീസണിൽ നമുക്ക് മിസ്സായിരുന്നു. അദ്ദേഹത്തിന് കൂട്ടായിട്ടുള്ള ഒരു മികച്ച പ്ലെയർ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടായിട്ടുണ്ടില്ല. അപ്പോൾ ഈ ഒരു താരത്തിന് കേരള സഹൽ അബ്ദുൽ സമദിനോടൊപ്പം വളരെ മികച്ച രീതിയിൽ കൂട്ടായി തന്നെ വളരെ നല്ല രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുന്നേറ്റ നിരയിൽ ബർത്തലോമിയോ ബച്ചെ പോലുള്ള ഒരു മികച്ച കളിക്കാരനുള്ളപ്പോൾ അവിടേക്ക് പന്തെത്തിക്കുക എന്ന് തന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെയും ഒരു ദൗത്യം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു സീസൺ തന്നെ മാരിയോ ആർക്കസിനെ കളിക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുന്നേറ്റ നിരയിലായി കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാവിധ പരിമിതികളും ഇദ്ദേഹത്തോടെ മറികടക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സൈനിങ്സും ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും ന്യൂസുമായിട്ടെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.